മാവർമെഡിയിലേക്ക് സ്വാഗതം. ഓണക്കാലത്ത് മലയാളിക്ക് മറക്കാനാകാത്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു, പൂ പറിക്കലും പൂവിടലും അതുപോലെ പൂക്കട്ട നിർമ്മാണവും. എന്നാൽ മാവൂർ മേച്ചേരിക്കുന്നിലെ ഒരു പഴമ തേടി ഞങ്ങൾ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. പൂക്കട്ട നിർമ്മാണം ഇന്നും നിലനിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ മാവർമെഡി പങ്കുവെക്കുന്നു. മാവൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് മേച്ചേരിക്കുന്നിലെ രാധ അമ്മാളും ഇവരാണ് ഇന്ന് ഈ പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കൊട്ട ആർക്കും അങ്ങനെ അറിയില്ല അല്ലേ? ഇല്ല, ആർക്കും അറിയില്ല. അറിയില്ല, ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും പൂക്കൊട്ട അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പോ അതുപോലെ ഈ പൂ പറിക്കാനൊന്നും ആരും പോകണ്ടോ? ആരും പോവല്ല, ആരും പോവില്ല. ഇപ്പൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ അല്ലാതെ ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി അറിഞ്ഞില്ല. പൂവ് ആദ്യമൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട് ഇനി അവിടെയും ഇവിടെയൊക്കെ. ഇപ്പൊ എവിടെ മലയിലൊക്കെ നല്ല കാടയില്ലേ, മല പ്രദേശത്തൊക്കെ ഫുള്ള് കാടയില്ലേ, അവിടെ നല്ല പൂവുണ്ടായിന്, പിന്നെ മരങ്ങളും ഉണ്ടായിന്, കാടും ഉണ്ടായിന്. ആ കാടൊക്കെ ഇപ്പൊ വെട്ടി വെച്ച കെ സി ബി വന്നൊക്കെ വീടും കൂടിയായില്ലേ, ഇപ്പൊ ഫുള്ള് ബിൽഡിംഗ് ആയി. അതിനോട് കാടുകളില്ല, പൂക്കളില്ല, ഒന്നുമില്ല. അപ്പൊ കുട്ടികളൊന്നും പൂ പറിക്കാനും പോവില്ല. ഒക്കെ വീട്ടിലിപ്പോ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവരാന്നല്ലാതെ നമ്മളേ ഈ പണ്ട് കാലത്തൊക്കെ പൂ പറിക്കാൻ പോകുന്ന പാട്ടൊക്കെ പാടാറില്ലേ? ഓ, അതൊന്നും പാടാവോ? അനാ പോവുന്ന പൂമരത്തിന്റെ ചോടെ പോകുന്നേതാരേട, ഞാനാതൂമല്ല കുരനൂമല്ല കുറ്റിക്കാട്ടിലെ ഉളുമ്പന്നി പന്നി പാലും ചങ്ങേലോമ്പിച്ച് വലശയിലോടുന്ന മാദേവ പൂവോ ബലി പൂവോ ബലി പൂവോ. അപ്പോൾ ഈ പാട്ട് പാടിയിട്ട് കുട്ടികളെല്ലാവരും കൂടി ഈ കൊട്ടയായിട്ട് ഇങ്ങനെ പോയി പോയി വെച്ച് കുറേ കുട്ടികളുണ്ടാവും. ഒന്നാറ്റ് കുട്ടികളെല്ലാവരും കൂടി മലയിൽ പോയി പൂവ് പറിച്ചു കൊണ്ടുവന്ന് ഇത് നേരെ പൂവായി. പിന്നെ ഓണസദ്യയായി, അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഓണസദ്യ ഉണ്ടാക്കും, ഓണപ്പൂക്കൾ ഇടും, പിന്നെ ഓണപ്പാട്ട് പാടും. അതൊക്കെ തന്നെ പെയ്മക്കാരുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനത്തെ ആരും ഇല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ പോയി. പിന്നെ ഇപ്പൊ ഞങ്ങളായി, ഞങ്ങൾ അച്ഛനും അമ്മയും പഠിക്കുന്ന കാര്യത്തെ കുറച്ചൊക്കെ അങ്ങനെ അറിഞ്ഞു, അങ്ങനെ ഇട്ട് പോരും. അങ്ങനെയല്ലാതെ ഇപ്പോ ഈ പൂക്കോട്ട് ആരെങ്കിലും ഉണ്ടാക്കി തരാന്നുണ്ട്? ആരുണ്ടാക്കില്ല, എനിക്കറിയില്ല. എത്ര ആൾക്കാർ പറഞ്ഞു, എത്ര ആൾക്കാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ആരുമുണ്ട് സത്യം, അല്ലാത്ത സത്യം അല്ലാത്തോലും അങ്ങനെ പറയലുണ്ട്. അപ്പൊ ഓർക്കൊക്കെ ഞാൻ കൊറേ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോള് സ്കൂളിൽ പോയെന്ന് ഓക്ക് കുറേ ഒരു പൂക്കട്ട ഉണ്ടാക്കി കൊടുത്തുന്നു, ഒരു ചെറുതൊരു പായ ഉണ്ടാക്കി കൊടുത്തുന്നു. നോക്ക് നേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് വന്നതേ. അപ്പം എനിക്ക് ഇങ്ങനെ വേണം അമ്മാറിഞ്ഞപ്പോൾ ഞാനൊരു പൂക്കട്ട ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ ചെറുതൊരു പായ ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂക്കട്ട ഉണ്ടാക്കി കൊടുക്കും. അത് പിന്നെ ഇത് ഓല കൊണ്ടുവരണം, തെങ്ങും ഇവിടെ പലങ്ങാട്ട് പോയിട്ട് വയലിൽ പോയിട്ട് കൈതോല കൊണ്ടുവരും. കൈതോലാണ് കൈതോല, ഇതാണ് കൈതോല. കൈതോല തെങ്ങോല ഉണ്ടാവും, രണ്ടു ഭാഗവും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ഒരു കിണറുണ്ട്, അല്ല കുളമുണ്ട്, ആ കുളത്തിന്റെ അടുത്ത്. ആ കുളത്തിന്റെ അടുത്തുണ്ട്. അപ്പൊ കൈതോല, തെങ്ങിന്റെ ഓല, പനയുടെ ഓല, ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞ് അവക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്. ഇന്നും പഴമ നിലനിർത്തുന്ന കുട്ടികളുണ്ടല്ലേ ഫാമിലിയൊക്കെ? പഴമ ഓല് ഓൽക്കിപ്പോ ഉള്ള പുതിയ കുട്ടികളല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണം അമ്മമ്മ, ഞങ്ങൾക്ക് വേണം കൊട്ട ഒന്ന് ഉണ്ടാക്കി തരി, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനാണ്. ചെക്കന്മാര് പറഞ്ഞ് ഒപ്പം ചെക്കന്മാരോട് ഇവിടെ വന്ന് ഒരു ഞാൻ എൻ്റെ അടുത്ത് വന്നെന്ന്. അപ്പൊ കൊറേ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത്. ഇതിപ്പോ കൊറേ ചെറിയ കൊട്ടയാണല്ലേ? ആ, അത് ചെറിയ കൊട്ട. വലിയ കൊട്ടയൊക്കെ ഉണ്ടല്ലോ? ആ, വലിയ കൊട്ടയൊക്കെ ഉണ്ട്. വലിയ കൊട്ട, വലിയ കൊട്ട ഉണ്ടാക്കും, ചെറുതും ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. കുത്തിണ്ടാക്കി ഉണ്ടാക്കാനുള്ള, കാരണം ഇന്ന് ഇതൊക്കെ നിങ്ങളെ പോലെയുള്ള പഴമക്കാർക്ക് മാത്രമേ ഇതൊരു അറിയുള്ളൂ. ഇത് പുതിയ തലമുറ പഠിക്കണം എന്നുള്ള താല്പര്യമുള്ള ആരും ഇല്ലാണല്ലേ? പണ്ട് പൂ പറിക്കാൻ പോകുന്ന സമയത്ത് ഒരു പാട്ട്, അതുപോലെ നമ്മുടെ ഈ കൊയ്ത്തിനൊക്കെ പോകുന്ന ഒരു പാട്ട് നാട്ടിലേക്ക് പാടാൻ പറ്റും, അങ്ങനത്തെ പാട്ടുകളൊക്കെ നാട്ടിൽ പോകുമ്പോഴേ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണേ,
അല്ലേമലർക്കാവിൽ കൂത്തല്ലാണ്, അയ്യപ്പൻ കാവിൽ വീളക്കല്ലാണ്. ഞാൻ ആ കാവിലെ വേല കാണാൻ, ആ വേല കാണാനായി പോണെനിക്ക്. പഴമയുടെ ഓണം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് മാറു മീഡിയ ചെയ്തത്. ക്യാമറമാൻ സത്യദാസനോടൊപ്പം സലാം മാവൂർ. എല്ലാ മാറു മീഡിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ. നിർത്ത് നിർത്ത് പോയോ? എല്ലാവർക്കും തിരക്ക് തന്നെയാ, പോണ പോക്കണ്ടല്ലേ. അജയറെ അജയറെ, നിങ്ങൾ അങ്ങോട്ടാ, വേഗം വാ. ഏയ് നിങ്ങൾ അങ്ങോട്ടാണേ. ആ മാവൂർക്ക് പോവാ, തിരക്കാണ്. ഓണായാലും വിഷയായാലും പെരുന്നാളായാലും കൈരളി തിരക്ക് തന്നെ. കൈരളി സിൽക്സ്, മെയിൻ റോഡ്, മാവൂർ. ഫോൺ 9747670064. ഓണമായാൽ ആഘോഷം വേണം. ആഘോഷം നന്നാവണമെങ്കിൽ കൂട്ടിന് നല്ല ഉറക്കം വേണം. നല്ല ഉറക്കത്തിന് എന്നും ഫോർവിഷ് മാട്രസ് തന്നെ വേണം. ഈ ഓണത്തിന് നിങ്ങൾ വാങ്ങുന്ന ഓരോ ഫോർവിഷ് മാട്രസിനൊപ്പം നേടു പ്രീമിയം ഗ്രേഡ് പില്ലോ, പില്ലോ കവർ, പിന്നെ കിഡിലൻ ബെഡ്ഷീറ്റും. നല്ലോണം ഉണർന്നോണം ഫോർവിഷിനൊപ്പം ആഘോഷിച്ചോണം.